ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. വരാൻ പോകുന്ന CPO അല്ലെങ്കിൽ വുമൺ CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കും നിങ്ങളിൽ പലരും. എല്ലാവർക്കും അറിയാം നമ്മൾക്ക് എക്സാമിൻ്റെ ഡേറ്റൊക്കെ വന്നിട്ടുണ്ട്. 11/5/2024 നമുക്ക് എക്സാം നടക്കാൻ പോകുന്നത്. കൂടാതെ ഇന്നു മുതൽ എല്ലാവർക്കും സൈറ്റിൽ അവൈലബിൾ ആണ്, കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. അപ്ലൈ ചെയ്തവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. എല്ലാവർക്കും അറിയാം വളരെ കുറഞ്ഞ സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് ഈ കുറഞ്ഞ സമയം കൊണ്ട് ചിട്ടയായി പഠിച്ച് ഒരു ഉയർന്ന റാങ്കിലെത്താൻ വേണ്ടിയിട്ട് PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ 22/2 ഒരു 75 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റഡി പ്ലാനിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് എല്ലാവരും PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ, LP UP തുടങ്ങിയ എല്ലാ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകളും അതുപോലെ സ്റ്റഡി പ്ലാനുകളും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ 12th ലെവൽ, അതായത് CPO അല്ലെങ്കിൽ വുമൺ CPO എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നതെങ്കിൽ നമ്മുടെ 12th ലെവൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ സ്റ്റഡി പ്ലാനുകളാണ് അവിടെ ഉള്ളതെന്ന് അറിയാം. നമുക്കിപ്പോൾ 75 ഡേയ്സിൻ്റെ അപ്കമിങ് ആയിട്ട് സിവിൽ പോലീസ് ഓഫീസർ അതല്ലെങ്കിൽ വുമൺ സിവിൽ പോലീസ് ഓഫീസർ ആണ് എക്സാമിനാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നതെങ്കിൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാം 22/2/2024 നമ്മുടെ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്നത്. അതുപോലെ 6/5 നമുക്ക് 6/5/2024 നമ്മുടെ സ്റ്റഡി പ്ലാൻ തീരുകയും ചെയ്യും. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊണ്ട് തന്നെ പഠിച്ച് തീർക്കാം. കുറച്ച് സമയം നിങ്ങൾ എന്തായാലും ഒരു 5-6 മണിക്കൂർ മാക്സിമം നിങ്ങൾ മാറ്റിവെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കുറഞ്ഞ സമയത്ത് പഠിച്ച് മുന്നിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകൾ കൃത്യമായി കൊടുക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് day 1 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് അന്ന് പഠിക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇതെല്ലാം പഠിക്കുക. ഓരോ ദിവസവും പഠിക്കേണ്ടത് എത്ര പേജ് ആണെന്നുള്ളതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം ആ ഡേ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് പഠിച്ച ആ ദിവസത്തെ ടോപ്പിക്കുകളെല്ലാം ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു റിവിഷനും അവിടെ നടക്കുന്നതായിരിക്കും. ചോദ്യങ്ങൾ പരിശീലിക്കാം. ഓരോ നോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിശീലിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ സ്റ്റഡി പ്ലാൻ 75 ഡേയ്സ് മൂവിങ് ആവുന്നത്. പിന്നെ നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക് ഇൻക്ലൂഡഡ് ആണ് നമ്മളുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. അതിലെ സ്പെഷ്യൽ ടോപ്പിക്കുകളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളും ഓരോ നോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കറണ്ട് അഫെയർ തുടങ്ങിയ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് ഓരോ ചാപ്റ്ററിൻ്റെ ഉള്ളിലും ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്നെല്ലാം ഇൻഡെക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റഡി പ്ലാനിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുക. കൂടാതെ SCERT NCERT പാഠഭാഗങ്ങൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. 5-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള മുഴുവൻ ചാപ്റ്റേഴ്സും പഠിച്ചെടുക്കുക അത്ര പ്രായോഗികമല്ല. എന്നാൽ PSC എക്സാമിന് വേണ്ട, PSC വേണ്ടതായിട്ടുള്ള ചാപ്റ്ററുകൾ മാത്രം ക്രമീകരിച്ചുകൊണ്ട് ഒരു 69 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമ്മൾ 27-ാം തീയതി ആരംഭിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റഡി പ്ലാനിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് SCERT ചാപ്റ്റേഴ്സൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോകാൻ വേണ്ടി പറ്റുന്നതാണ്. അതിൽ നമുക്ക് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട്. 890 രൂപയാണ് പ്രീമിയം വരുന്നത്. JEFC ഡിസ്കൗണ്ട് 5 എന്ന കോഡ് 8921331609 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 5% കൂടി ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും PSA റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഈ എക്സാമുകളൊക്കെ തയ്യാറെടുക്കുന്നവർ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റഡി പ്ലാനിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.